യേശുക്രിസ്തു മാത്രം രക്ഷിക്കുന്നു. അവൻ ഒരു മകനെ പ്രസവിക്കും, നീ അവനു യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇത്തായി രാത്രി 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നോ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. യേശു അവനോടും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. യോഹന്നാൻ അനുപാതം 14:6. ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രവൃത്തികൾ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. തിരുവെഴുത്തുകളനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചതെങ്ങനെയെന്നു എനിക്കും ലഭിച്ചതു ഞാൻ ആദ്യം നിങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനെ അടക്കം ചെയ്തുവെന്നും തിരുവെഴുത്തുകൾ അനുസരിച്ച് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും 1 കൊരിന്ത്യർ അനുപാതം 15:3-4. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പും അവന്റെ കൃപയുടെ ഐശ്വര്യത്തിനൊത്ത പാപമോചനവും ഉണ്ടു. എഫെസ്യരനുപാതം 1:7. പൂർണമായി മനസ്സിലാക്കേണ്ട 4 സത്യങ്ങളുണ്ട്. 1, ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ അവനോടൊപ്പം സ്വർഗത്തിൽ നിത്യജീവൻ ഉണ്ടായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നോ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. നിങ്ങൾ അവനോടൊപ്പം സമൃദ്ധവും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളൻ വരുന്നു. ഞാൻ വന്നത് അവർക്ക് ജീവൻ ലഭിക്കാനും അത് സമൃദ്ധമായി ലഭിക്കാനുമാണ്. യോഹന്നാൻ പകൽ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതൊക്കെയാണെങ്കിലും അനേകം ആളുകൾക്ക് അർത്ഥപൂർണമായ ഒരു ജീവിതം അനുഭവപ്പെടുന്നില്ല. അവർക്ക് നിത്യജീവൻ ഉണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം 2, മനുഷ്യൻ പ്രകൃതിയാൽ പാപിയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടത്. എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരായിത്തീർന്നു. റോമർ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. എന്തെന്നാൽ പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം. 1 തിമോത്തി രാവിലെ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്തെന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. റോമർ രാവിലെ 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. രണ്ടു തരത്തിലുള്ള മരണങ്ങൾ ബൈബിൾ വ്യക്തമാക്കുന്നു. ശാരീരിക മരണം, ഒരു പ്രാവശ്യം മരിക്കാൻ മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, എന്നാൽ അതിനുശേഷം ന്യായവിധി. എബ്രായർ പകൽ 9 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ആത്മീയ മരണം അല്ലെങ്കിൽ നരകത്തിൽ ദൈവത്തിൽ നിന്നുള്ള ശാശ്വത വേർപിരിയൽ. എന്നാൽ ഭയങ്കരന്മാർ, അവിശ്വാസികൾ, മ്ലേച്ഛന്മാർ, കൊലപാതകികൾ, വേശ്യാവൃത്തിക്കാർ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, എല്ലാ കള്ളം പറയുന്നവർ എന്നിവർക്കും തീയും ഗന്ധകവും കത്തുന്ന തടാകത്തിൽ തങ്ങളുടെ പങ്ക് ഉണ്ടായിരിക്കും. അത് 2-ാമത്തെ മരണം. വെളിപ്പാട് അനുപാതം 21:8. മനുഷ്യൻ അവന്റെ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? അതം നല്ല പ്രവൃത്തികൾ, നല്ല പെരുമാറ്റം എന്നിവയാണ് പരിഹാരങ്ങൾ എന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു പരിഹാരമേ ഉള്ളൂ. 3, യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. ഇത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. യേശു അവനോടു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. യോഹന്നാൻ അനുപാതം 14:6. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള മുഴുവൻ ശിക്ഷയും നൽകി. എന്തെന്നാൽ ക്രിസ്തുവും ഒരിക്കൽ പാപങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അനീതിക്കാർക്കു വേണ്ടി നീതിമാൻ.
അവൻ നമ്മെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവൻ ജഡത്തിൽ കൊല്ലപ്പെടുകയും ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. 1 പത്രോസ് പുലർച്ചെ 3 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പും അവന്റെ കൃപയുടെ ഐശ്വര്യത്തിനൊത്ത പാപമോചനവും ഉണ്ടു. എഫെസ്യർ അനുപാതം 1:7. അവന് നിത്യജീവന്റെ വാഗ്ദാനമുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടു. പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വസിക്കുന്നു. യോഹന്നാൻ പുലർച്ചെ 3 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. പാപത്തിന്റെ കൂലി മരണം. ദൈവത്തിന്റെ ദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനാകുന്നു. റോമർ രാവിലെ 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. നാല്, രക്ഷിക്കപ്പെടാൻ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയുള്ള ദൈവകൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുടേതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളല്ല. എഫെസ്യർ അനുപാതം 2:8-9. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. റോമർ പകൽ 10 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. ആബിയുടെ പ്രാർത്ഥന. വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, എന്നെ സ്നേഹിച്ചതിന് വളരെ നന്ദി. ഞാൻ ഒരു പാപിയാണെന്ന് ഞാൻ ഏറ്റുപറയുകയും നിങ്ങളുടെ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുരിശിലെ മരണത്തിനും സംസ്കാരത്തിനും പുനരുത്ഥാനത്തിനും എന്റെ എല്ലാ പാപങ്ങൾക്കും പകരം വീട്ടിയതിന് നന്ദി. ഞാൻ നിന്നെ എന്റെ കർത്താവും രക്ഷകനുമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിത്യജീവന്റെ സമ്മാനം ഞാൻ സ്വീകരിക്കുകയും എന്റെ ജീവിതം നിങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ കൽപ്പനകളും അനുസരിക്കാനും നിങ്ങളുടെ ദൃഷ്ടിയിൽ സന്തോഷവാനായിരിക്കാനും എന്നെ സഹായിക്കൂ. ആമേൻ. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇനിപ്പറയുന്നവ നിങ്ങൾക്ക് സംഭവിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം നിത്യജീവനുണ്ട്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടമാകുന്നു. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. യോഹന്നാൻ രാവിലെ 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. നിങ്ങളുടെ എല്ലാ പാപങ്ങളും നൽകപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തു. ഭൂതകാലം, വർത്തമാനം, ഭാവി. എന്നാൽ ഈ മനുഷ്യൻ എന്നേക്കും പാപങ്ങൾക്കു വേണ്ടി ഒരു യാഗം കഴിച്ച ശേഷം ദൈവത്തിന്റെ വലത്തുഭാഗത്തു ഇരുന്നു. എബ്രായർ പകൽ 10 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇത് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ആകയാൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതു കടന്നുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. നിങ്ങൾ ദൈവത്തിന്റെ കുട്ടിയായി. എന്നാൽ അവനെ സ്വീകരിച്ചവർക്കും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ രാത്രി 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. നല്ല പ്രവൃത്തികൾ നമ്മെ രക്ഷിക്കാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് നമ്മുടെ രക്ഷയുടെ തെളിവോ ഫലമോ ആണ്. എന്തെന്നാൽ സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് നാം. അവയിൽ നടക്കാൻ ദൈവം മുമ്പ് നിയമിച്ചിരിക്കുന്നത്. എഫെസ്യർ രാത്രി 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.